നിങ്ങളുടെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ഞങ്ങളുണ്ട് കൂടെ. കെംടെക് അക്വ, ദി റിയൽ വാട്ടർ ഡോക്ടർ, കാണിപ്പയ്യൂർ, കുന്നംകുളം. കേരളം ലഹരിക്ക് അടിമപ്പെട്ട് അധപ്പതിച്ചുവെന്ന് റിട്ടയേർഡ് ജില്ലാ ജഡ്ജി എ കെ ഗോപകുമാർ പറഞ്ഞു. കേരളം ഒന്നാം സ്ഥാനം വഹിക്കുന്നത് ലഹരി ഉപയോഗത്തിലും വിൽപ്പനയിലുമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നെയ്യാർ ഡാം റിസോർട്ട് ഹാളിൽ ആന്റി നാർക്കോട്ടിക് ആക്ഷൻ കൌൺസിൽ ലഹരി പ്രതിരോധ പ്രവർത്തന ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 12 വയസ്സുമുതലുള്ളവർ ലഹരിക്ക് അടിമപ്പെടുകയാണെന്നും ലഹരിയും ഇവരെയും നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്നുള്ളതെന്നും റിട്ടയർഡ് ജില്ലാ ജഡ്ജി എ കെ ഗോപകുമാർ അഭിപ്രായപ്പെട്ടു. 10 ആണ്ടുകൾക്ക് മുൻപ് കോടതിയിൽ വരുന്ന ലഹരിക്കേസ് വാറ്റുചാരായവും വല്ലപ്പോഴും വരുന്ന കഞ്ചാവുമായിരുന്നെങ്കിൽ ഇന്ന് സ്റ്റാമ്പ്, ക്യാപ്സൂൾ, MDMA എന്നിങ്ങനെയും മിഠായികളായും ജ്യൂസായും ഒക്കെയുള്ള ലഹരി കേസുകളാണ് കോടതികളിൽ നിറയുന്നത്. 35 വയസ്സുമുതൽ ഉള്ളവരായിരുന്നു അന്നത്തെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 12 മുതലുള്ളവരിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കേരളം ലഹരിക്ക് അടിമപ്പെട്ടു അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പുതുവത്സര ആഘോഷ പരിപാടികൾ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്താ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ആന്റി നാർക്കോട്ടിക് ആക്ഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യ ഡയറക്ടർ കള്ളിക്കാട് ബാബു അധ്യക്ഷനായി. സാജു വെങ്ങാനൂർ, പൂവച്ചൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ, കള്ളിക്കാട് CDS ചെയർപേഴ്സൺ JR അജിത്, ആര്യദേവൻ, UT വിനീത, IS സുരേഷ് ബാബു, KN അരുൺ, ഷീബ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ്, കാട്ടാക്കട. നിങ്ങളുടെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ഞങ്ങളുണ്ട് കൂടെ. കെംടെക് അക്വ, ദി റിയൽ വാട്ടർ ഡോക്ടർ, കാണിപ്പയ്യൂർ, കുന്നംകുളം.